ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ നമ്മുടെ എല്ലാ തരത്തിലുള്ള കഷ്ടങ്ങൾ, അത് എങ്ങനെയുള്ള കഷ്ടപ്പാടുകളാണെങ്കിലും അതെല്ലാം തീർന്നു കിട്ടുവാനായി ശ്രീ കാഞ്ചി മഹാപെരിയവർ പറഞ്ഞ ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. പല സിദ്ധന്മാരും യോഗികളുമെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ജനനന്മയ്ക്കു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ വീഡിയോകളിലൂടെ പലർക്കും അറിയുവാൻ സാധിച്ചിട്ടുണ്ടാകും, പാമ്പൻ സ്വാമികൾ, അരുണഗിരിനാഥർ സ്വാമികൾ, വള്ളൽ വാരിയാർ സ്വാമികൾ, അതിനോടൊപ്പം തന്നെ കാഞ്ചി മഹാപെരിയവർ എന്നിവരെല്ലാവരും തന്നെ മഹാന്മാരാണ്. കാരണം എന്തെന്നാൽ അവർക്കെല്ലാവർക്കും തന്നെ ഭഗവാന്റെ ദർശനം നേരിട്ട് ലഭിച്ചിട്ടുണ്ട്. അത്രയും ഭാഗ്യം ചെയ്തവരാണ്. ഭഗവത് ദർശനം എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട വിഷയമല്ല. ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിലെ നന്മകളെയും അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം ഭക്തിയുണ്ട് എന്നതിനെയും കണക്കിലെടുത്താണ് ഭഗവത് ദർശനം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് തവണ ഭഗവത് ദർശനം ലഭിച്ച മഹാന്മാരിൽ ഒരാളാണ് കാഞ്ചി മഹാപെരിയവർ എന്നറിയപ്പെടുന്ന ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സ്വാമികൾ, അതായത് മഹാപെരിയവർ എന്നാണ് ഈ സ്വാമികളെ എല്ലാവരും വിളിക്കുന്നത്. ഈ സ്വാമികൾക്ക് മുന്നും പിന്നുമായി ഒരുപാട് മഹാന്മാർ വന്നിട്ടുണ്ടെങ്കിലും കൂടി കാഞ്ചി മഹാപെരിയവർക്കുള്ള ആ ഒരു സ്വാധീനം ഇന്നും ഒരുപാട് വലുതാണ്. ഇന്നും ഒരുപാട് ഭക്തജനങ്ങൾ കാഞ്ചി മഹാപെരിയവരുടെ പടങ്ങൾ വീടുകളിൽ വെച്ച് പൂജകളും വഴിപാടുകളും ചെയ്യുന്നുണ്ട്. സ്വാമികൾ സാധാരണ ദൈവനാമം മാത്രമല്ല ജപിച്ചുകൊണ്ടിരുന്നത്, സ്വാമികളെ കാണാൻ പോകുന്നവരുടെ പ്രശ്നങ്ങളെ തീർത്തു കൊടുക്കുവാനുമുള്ള ഒരു കഴിവ് മഹാപെരിയവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സാധാരണപ്പെട്ട ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ വേണ്ടി അക്കാലത്ത് കാഞ്ചി മഹാപെരിയവരെ പോയി ദർശനം ചെയ്തിരുന്നത്. അങ്ങനെയാകുമ്പോൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് എന്ത് പരിഹാരമാണോ വേണ്ടത് അതെല്ലാം തന്നെ കാഞ്ചി മഹാപെരിയവർ തന്നെ ചൊല്ലിക്കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാകുന്ന സമയത്ത് ഒരിക്കൽ മഹാപെരിയവരെ ദർശനം ചെയ്യുവാനായിട്ട് ഒരു സാധു ഭക്തൻ വന്നിരുന്നു. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. വീടുകളിൽ സദാസമയം പ്രശ്നങ്ങളായിരുന്നു, എപ്പോഴും കലഹങ്ങൾ. എത്ര തന്നെ സമ്പാദിച്ചാലും കയ്യിൽ നിൽക്കുന്നില്ലല്ലോ മഹാപെരിയവർ, എനിക്കിതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടോ, എനിക്കെന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാമോ എന്ന് മഹാപെരിയവരോട് ചോദിക്കുമ്പോൾ മഹാപെരിയവർ നിശബ്ദനായിക്കൊണ്ട് ആ ഭക്തന്റെ മുഖത്തേക്ക് തന്നെ 2-3 മിനിറ്റ് നോക്കിയതിനു ശേഷം എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നാണ് ആദ്യം ചോദിച്ചത്. അതിന് മറുപടിയായി ആ ഭക്തൻ പറഞ്ഞു, ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്, ഇതുകാരണം തന്നെ എനിക്ക് വീടുകളിൽ അനേകായിരം പ്രശ്നങ്ങളുണ്ട്. വീടുകളിലെ എല്ലാവരെയും എനിക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നില്ല, കുട്ടികളെ നോക്കുവാൻ സാധിക്കുന്നില്ല, ഭാര്യയ്ക്ക് എപ്പോഴും എന്നോട് വഴക്കിടുവാൻ മാത്രമേ സമയമുള്ളൂ, മാത്രമല്ല എത്ര രൂപ സമ്പാദിച്ചാലും 1 രൂപ പോലും കയ്യിൽ തങ്ങുന്നില്ല, കൂടാതെ വീടുകളിൽ എപ്പോഴും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മുഖാന്തരം വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാപെരിയവർ ഈ ഭക്തനോട് പറഞ്ഞ 2-ാമത്തെ കാര്യം എന്തെന്നാൽ, ആദ്യം നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി വയ്ക്കുവാനായിട്ട് തീരുമാനിക്കുക. ഈ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിലെ പോസിറ്റീവ് എനർജികളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതിനെയാണ് ഈ മനസ്സ് ശുദ്ധമാക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നെഗറ്റീവ് എനർജികളെല്ലാം പുറത്തേക്ക് വിട്ട് പോസിറ്റീവ് എനർജികളെ ആഗിരണം ചെയ്ത് കൊണ്ടുവയ്ക്കുക. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നന്മകൾ മാത്രമായിരിക്കുവാനാണ് പറയുന്നത്. കൂടാതെ ആരോഗ്യം ശ്രദ്ധിക്കുവാൻ പറയുന്നതിന്റെ അർത്ഥം എന്തെന്നാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി വേണ്ട ഒന്ന് എന്നാൽ നമ്മുടെ ഉറക്കമാണ്. ഇപ്പോൾ പലരും ശരിയായ സമയത്ത് ഉറങ്ങുകയോ അല്ലെങ്കിൽ ശരിയായ സമയത്ത് നമ്മൾ ഉണരുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം ഉറക്കം വൈകുന്ന സമയത്ത് ഉണരുന്നതും വൈകിപ്പോകുന്നത് സ്വാഭാവികമാണ്. അതിനാൽ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനാലാണ് മഹാപെരിയവർ ആ ഭക്തനോട് നിങ്ങളുടെ ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അതിനായി അദ്ദേഹത്തിന് ജോലി മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം വന്നാൽ പോലും ആരോഗ്യമുണ്ടെങ്കിലല്ലേ നമുക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിനാലാണ് മഹാപെരിയവർ പറഞ്ഞത്, ആദ്യം മനസ്സും ആരോഗ്യവും നമ്മൾ എപ്പോഴും ശുദ്ധമാക്കി വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക. നിങ്ങളിപ്പോൾ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, രാവിലെ ഉണർന്ന ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുക എന്ന്. ഏതൊരു വീട്ടിൽ നിത്യവും ദീപം തെളിഞ്ഞു കത്തുന്നുവോ അവിടെ മഹാലക്ഷ്മി ദേവിയും നമ്മുടെ കുലദൈവവും കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നവരെല്ലാവരും തന്നെ വീടുകളിൽ നേരത്തെ ഉണർന്ന് ദീപം തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനും സാധിക്കുന്നില്ല, പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണം, ഞാനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യണം എന്നുണ്ടെങ്കിൽ, മഹാപെരിയവർ അതിനും ഒരു പരിഹാര മാർഗമായി ഒരു മഹാമന്ത്രമാണ് ആ ഭക്തനെ ചൊല്ലിക്കൊടുത്തത്. നിത്യവും രാവിലെ, അതായത്
ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു. വീണ്ടും ഞാൻ പറയാം, ബ്രഹ്മമുഹൂർത്ത സമയത്ത് ദേവാദി ദേവന്മാർ ഉണരുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിലേക്ക് വെച്ചാലും ആ കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേർ അനുഭവിച്ച ഒരു കാര്യമാണ്, ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിരിക്കും. നിങ്ങൾക്ക് 4-5 ദിവസം എഴുന്നേൽക്കുവാൻ കഷ്ടം ഉണ്ടായെങ്കിലും കൂടി തുടർച്ചയായി നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഇനി ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റു എനിക്ക് വീട് പണി ചെയ്യുവാൻ മാത്രമേ സമയമുള്ളൂ, പൂജകളോ വഴിപാടുകളോ ഒന്നും ചെയ്യുവാൻ സമയമില്ല എന്നിരിക്കട്ടെ, അതിനും ഒരു വഴിയുണ്ട്. നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ ഉള്ളം കൈ നോക്കി നമ്മൾ ഒരു മന്ത്രം ജപിക്കുവാനായി പറഞ്ഞിരുന്നു. കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലിയില്ലെങ്കിലും നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം വെറും 3 തവണ മാത്രം നിത്യവും നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ എത്ര ദിവസം എന്നൊന്നുമില്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടുവാനായി നിത്യവും രാവിലെ ഉണർന്ന ഉടൻ നിങ്ങൾ കുളിക്കണമെന്നോ പല്ലു തേക്കണമെന്നോ അതല്ല പീരിയഡ് സമയമാണ് എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി, നമ്മുടെ ശരീരമാണ് പീരിയഡ്സ് ആയിട്ട് ശുദ്ധമല്ലാതിരിക്കുന്നത് ഒഴികെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവത് നാമങ്ങൾ മാത്രമേ ഉള്ളൂ, ഭഗവാനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി മഹാപെരിയവർ പറഞ്ഞു തന്ന ഈ ഒരു മന്ത്രം വെറും 3 തവണ ചൊല്ലി നോക്കുക. ആ ഭക്തന് പെരിയവ പറഞ്ഞുകൊടുത്ത മന്ത്രം ഇതാണ്: ഓം നമശിവായ പരമേശ്വരായ ശശിശേഖരായ നമ. ഓം ഭവയ ഗുണശംഭവായ ശിവതാണ്ഡവായ നമവും. ഓം നമശിവായ പരമേശ്വരായ ശശിശേഖരായ നമ. ഓം ഭവയ ഗുണശംഭവായ ശിവതാണ്ഡവായ നമവും. ഈ മന്ത്രമാണ് നമ്മുടെ ഉള്ളം കൈ നോക്കി നമ്മൾ 3 തവണ നിത്യവും ജപിക്കേണ്ടത്. അതായത് രാവിലെ നിങ്ങൾക്ക് 3 മണിക്ക് ഉണരുന്നവരാണെങ്കിൽ 3 മണി മുതൽക്ക് നിങ്ങൾക്ക് 7 മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. കഴിവതും ബ്രഹ്മമുഹൂർത്തം അവസാനിക്കുന്ന സമയമായ 5:20 നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാനും, നമ്മൾ ഈ ദിവസം ഒരു ദിവസത്തിൽ ഇത് ചൊല്ലിയാണ് ആ ദിവസം തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ആ ദിവസത്തിൽ നമുക്ക് വരുവാൻ പോകുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും ഇല്ലാതാക്കുവാനും പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുവാനും സാധിക്കുന്നതാണ്. വലിയ ഒരു മഹാമന്ത്രമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുവാനായാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി മഹാപെരിയവർ പറഞ്ഞു തന്ന ഒരു മഹാമന്ത്രം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത്. തന്നെ വിശ്വസിച്ചു വരുന്ന ഒരു ഭക്തനെയും വെറും കൈയോടെ തിരിച്ചയക്കില്ല മഹാപെരിയവർ എന്ന് പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഇതുപോലുള്ള ഓരോ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് മഹാപെരിയവർക്കറിയാം. അതുകൊണ്ടാണ് അവർക്ക് ആവശ്യമായ ഈ മന്ത്രത്തെ പറഞ്ഞു കൊടുത്തത്. ഈ മന്ത്രം 41 ദിവസം ജപിച്ചതിനു ശേഷം ആ ഭക്തൻ വീണ്ടും പെരിയവരെ കാണാൻ വന്നിരുന്നു. വന്ന് വളരെ സന്തോഷത്തോടുകൂടി, ഞാനിപ്പോൾ കോടീശ്വരനല്ലെങ്കിലും കൂടി സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മഹാപെരിയവർ തന്ന ഈ ഒരു മന്ത്രം മാത്രമാണ് എന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീണ് മഹാപെരിയവരെ നമസ്കരിച്ചാണ് തിരികെ പോയത്. അത്രയും ഫലം കൊടുത്ത ഒരു മഹാമന്ത്രമാണ് പെരിയവർ നമുക്ക് എല്ലാവർക്കും വേണ്ടി അരുൾ ചെയ്ത ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും ഉടച്ചെടുക്കുവാനും നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മോചനം നേടുവാനും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കുവാനും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു മഹാമന്ത്രം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്നും കഷ്ടപ്പാടുകളാണ്, എന്നും ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ വഴിപാടുകളും താന്ത്രികങ്ങളും മന്ത്രജപങ്ങളിലും കൂടി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.